അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പഠന ക്ലാസ് 22. വിഷയം: സന്തോഷം തരുന്ന സാന്ത്വനം. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മല്ലാ നബിയ ബഅദ വഅലാ ആലിഹി വസ്സഹാബിഹിൽ മൂഫീന അഹദ അമ്മാ ബഅദ്. സമാദരണീയരായ സുഹൃത്തുക്കളെ, ഇമാം തബറാനി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം: ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ്. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഒരു വ്യക്തി അന്ന റജുലൻ ജാഅ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയുടെ ചാരത്തേക്ക് വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അയ്യുൻ നാസി അഹബ്ബു ഇലല്ലാഹ് വ അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്. ഹബീബായ നബി തങ്ങളോട് ചോദിക്കുകയാണ്, ജനങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം ആരെയാണ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മവും ഏതാണ്? ആരംഭ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അഹബ്ബുൻ നാസി ഇലല്ലാഹി തആല അംഫഉഹും ലിന്നാസ് വ അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്. മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സുറൂറു തദ്ഖുലുഹു അലാ മുസ്ലിമിൻ. മുത്തുനബി പറയുന്നത്, ജനങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ, ഏറ്റവും കൂടുതൽ ജനോപകാരിയായ ആളാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ഒരു മുസ്ലിമിനെ സന്തോഷിപ്പിക്കലും ഒരു മുസ്ലിമിൻ്റെ പ്രയാസം അകറ്റലും ഒരു മുസ്ലിമിൻ്റെ കടം വീട്ടലും ഒരു വിശ്വാസിയുടെ വിശപ്പ് അകറ്റലുമാണ് എന്ന് മുത്തുനബി പറയുകയാണ്. സാന്ത്വനം: നോവുന്നവന് താങ്ങാവാനും വേദനിക്കുന്നവന് സമാധാനത്തിൻ്റെ വജസ്സുകൾ നൽകാനുമാണല്ലോ നാം ഉപയോഗപ്പെടുത്തുന്നത്. ഒരു സഹോദരൻ്റെ ആവശ്യ നിർവഹണത്തിന് അയാളോടൊപ്പം സഞ്ചരിക്കുന്നതിനെ, എൻ്റെ ഈ പള്ളിയിൽ ഒരു മാസം എഴുത്തിക്കാഫി ഇരിക്കുന്നതിലേറെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് മുത്തുനബി പറഞ്ഞതായി കാണാം. അതുകൊണ്ടാണ് വലിയ ഒരു പണ്ഡിതൻ മുത്തുനബിയുടെ പള്ളിയുടെ അരമനയിൽ എഴുത്തിക്കാഫിരിക്കുമ്പോൾ വിഷണ്ണനായി ആ പള്ളിയിലേക്ക് വന്ന ഒരാളുടെ മുഖം വായിച്ചെടുത്ത് ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, താങ്കൾക്ക് എന്തു പറ്റി? അദ്ദേഹം വിഷമങ്ങൾ മറച്ചു വെക്കാൻ നോക്കിയെങ്കിലും അവസാനം അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനൊരാളിൽ നിന്ന് കുറച്ച് ക്യാഷ് കടം വാങ്ങിയിരുന്നു, അത് വീട്ടേണ്ട സമയമായി. പക്ഷേ പലതവണ ഞാൻ അയാളോട് അവധി പറഞ്ഞതാണ്, ഇന്ന് അതിൻ്റെ അവസാന സമയമാണ്, ഞാൻ എന്ത് ചെയ്യും എന്ന് പകച്ചു നിൽക്കുകയാണ്. അദ്ദേഹത്തെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് മുത്തുനബിയുടെ പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കുന്ന ആ മഹാൻ എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ച് നിങ്ങളെ വിഷമം നീട്ടി തന്നാലോ, നീക്കിവെച്ചാലോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളീ പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കുമ്പോൾ എന്നെ ഞാൻ അതൊരു ശല്യമായി വരില്ലേ? അപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടിയാണ്, മുത്തുനബി പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഒരു മാസം, അത് മുത്തുനബിയുടെ പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കുന്നതിനേക്കാൾ ഏറ്റവും കൂലിയാണ് ഒരാളുടെ വേദനയും വിഷമവും അകറ്റിക്കൊടുക്കൽ. സാന്ത്വനം എന്നർത്ഥം മറ്റൊരാൾക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുക, അവരുടെ വേദന വിഷമം വീട് വെക്കാൻ, പ്രയാസങ്ങൾ മാറ്റാൻ, രോഗശമനത്തിന്, അങ്ങനെ നഷ്ടപ്പെട്ടു പോയ അദ്ദേഹത്തിൻ്റെ വിഷമങ്ങൾ നീക്കിക്കൊടുക്കാനുള്ള എല്ലാതും, അത് വാക്കാൽ, പ്രവൃത്തിയാൽ, നോട്ടത്താൽ, അങ്ങനെ പല നിലക്കും നമുക്ക് കഴിയും. പുഞ്ചിരി കൊണ്ട് പോലും നമുക്കതിന് സാധ്യമാവും. അങ്ങനെ ഒരു സാന്ത്വനത്തിൻ്റെ വാഹകനായി പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം. കാരുഷ്യം നിറഞ്ഞ കനൽക്കട്ടയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് എന്ന് നാം പറയേണ്ടതില്ലല്ലോ. എല്ലാ നിലക്കും നോവുന്നവർക്ക് താങ്ങായാൽ അള്ളാഹു നമുക്ക് താങ്ങാകും, ദുനിയാവിലും ആഹ്റത്തിലും. അതുകൊണ്ട് സാന്ത്വനം വലിയ ഒരു സന്തോഷം ദുനിയാവിലും ആഹ്റത്തിലും നമുക്ക് തരും. പാരയാകാതെ പരസ്പരം സഹചാരികളായും സ്നേഹത്തോടെയും വർത്തിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു തുണക്കട്ടെ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.